ഇന്ന് നമുക്ക് പാവയ്ക്കയും നാരങ്ങയും കൂടെ ചേർത്ത് നല്ലൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അച്ചാറിന് വേണ്ടി ഞാൻ 300 ഗ്രാം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 2 പാവയ്ക്ക ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് വെള്ളമായി ഒട്ടും ഇരിക്കരുത്, അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ 3 വലിയ നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് വലുതായിട്ട് അരിയണ്ട, കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞാൽ മതി. ഇനി ഒരു ബൗളിലോട്ട് ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കാം, അതുപോലെ നാരങ്ങ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കണം. എന്നിട്ട് ഈ പാവയ്ക്ക നാരങ്ങയും കൂടെ മിക്സ് ചെയ്തത് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഗ്ലാസ് ബോട്ടിൽ, നല്ല ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലായിരിക്കണം, വെള്ളമയം ഒന്നും കാണരുത്. ഞാൻ നേരത്തെ ഒരു പാവയ്ക്കാച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് വേറൊരു രീതിയിൽ ഇട്ടേക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പാവയ്ക്കാച്ചാറാതും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇത് ടൈറ്റായിട്ട് അടച്ചു വെക്കണം. ഇനി ഇതിങ്ങനെ അടച്ച് 10 ദിവസം വെച്ചേക്കണം. വെളിയിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. എന്നിട്ട് ഡെയിലി ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ പാവയ്ക്ക ഉപ്പിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ 10 ദിവസമായിട്ടുണ്ട്. പാവയ്ക്കയും നാരങ്ങയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞ് കുറച്ചൊന്ന് ചാറോടുകൂടി ഇരിക്കണം കേട്ടോ. അതിൽ നിന്ന് ഉപ്പുവെള്ളമെല്ലാം ഇറങ്ങി. അപ്പം നിങ്ങൾക്കിത് 10 ദിവസമൊന്നും വെച്ചേക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴും അച്ചാറിടാം. ഇപ്പോൾ ഇത്രയും ദിവസമൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ കൂട്ടിത്തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ദിവസമൊന്നും വെച്ചേക്കണ്ട. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിനൊക്കെ നല്ലെണ്ണ ആയിരിക്കും നല്ല ടേസ്റ്റ്. ഒരു 4-5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. അപ്പോൾ അച്ചാറിന് ശകല എണ്ണ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിന് 20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കറിവേപ്പില, ഈ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങിയാൽ മതി, ചുമക്കൊന്നും വേണ്ട. ഇപ്പോൾ ഒരു 1.5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുന്നേ ഉള്ളൂ, കുറച്ചൊരു മഞ്ഞ നിറമാകുന്നേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ശകലം കൂടെ ഒന്ന് ഇളക്കാം, കാരണം ഈ ചൂടിൽ തന്നെ കിടന്ന വെളുത്തുള്ളി ഒന്നും കൂടെ മൂത്തുള്ളൂ. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോകട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത് വറുത്ത് പിടിച്ച ഉലുവാപ്പൊടിയാണ്. പിന്നെ കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1-1.5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി, തീ കൂട്ടരുത്, അങ്ങനെയാണ് ഇത് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയാൽ മതി. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം, ഇതുപോലെ നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ പാവയ്ക്ക നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഈ രീതി നമ്മൾ ചെയ്യുവാണെങ്കിൽ ഈ പാവയ്ക്കയുടെയൊക്കെ കയ്പ് കുറച്ചേ കാണത്തുള്ളൂ. ഇത് ആറി കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി. ഇത്രയും മതി, നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ അച്ചാറൊക്കെ എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂണിട്ട് എടുക്കാവൂ, നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് എടുക്കരുത്, അങ്ങനെയാണെങ്കിൽ അച്ചാർ ചീത്തയായി പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഇതിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണേ. താങ്ക് യു.